Hello children, welcome to the English class. In the previous class, we studied the lesson, How far is the river? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ How far is the river എന്ന പാഠം പഠിച്ചല്ലേ? What did you learn from that story? ഈ പാഠത്തിൽ നിങ്ങൾ എന്താണ് പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. It is a story of a boy who wishes to see the river that is far away from his home. ഒരു കുട്ടിയെ പറ്റിയുള്ള കഥയായിരുന്നു അല്ലേ? അവന്റെ ആഗ്രഹം എന്തായിരുന്നു? വീടിന്റെ ആ അകലെയുള്ള ഒരു നദി കാണുകയും ആ നദിയുടെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു അല്ലേ? Did he saw the river? അവൻ നദി കണ്ടിരുന്നോ? Yes, he saw the river and enjoyed the beauty of the river. എന്താണ്? അവൻ നദി കാണുകയും ആ നദിയുടെ ഭംഗി ആസ്വദിക്കുകയും ചെയ്തിരുന്നല്ലേ? Today we will study another lesson, a poem about nature. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകൃതിയെ പറ്റിയുള്ള ഒരു കവിതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കവിത കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണെന്നോ? ആ വെരി ഗുഡ്. നേച്ചർ മേക്സ് എവരിബഡി ഹാപ്പി. ഡു യു ഫീൽ ദ സെയിം? പ്രകൃതി നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ആ തോന്നിയിട്ടുണ്ടല്ലേ. ആ ടീച്ചറിനും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രകൃതി മനോഹാരിതയെയും ജീവജാലങ്ങളെയും പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ലേ? എങ്കിൽ നമുക്കൊരു വീഡിയോ കണ്ടാലോ. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയെത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. വിവിധ വർണ്ണങ്ങളിൽ നമുക്ക് നയനസുഖം പകരുന്ന കാഴ്ചകളാണവ. വിവിധ തരത്തിലുള്ള ചെടികളും അവയിൽ പൂവിട്ടു നിൽക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും കളകളനാദത്തോടെ ഒഴുകി വരുന്ന ചെറു അരുവികളും വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ചെറുമീനുകളും സാമൂഹ്യ ജീവിതം നയിക്കുന്ന കുഞ്ഞുറുമ്പുകളും വിവിധ ആകൃതിയിലും വർണ്ണത്തിലും പെട്ട വണ്ടുകളും ചെറുപുഴുക്കളും പഞ്ഞികൾ കണക്കിന് പാറി നടക്കുന്ന മേഘങ്ങളും ഇവയെല്ലാം നമ്മുടെ മനസ്സിന് കുളിർമ പകരുന്നതാണ്. നിങ്ങൾ വീഡിയോ കണ്ടോ? നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ചിൽഡ്രൻ, ഡു യു നോ The beauty of nature have a profound effect upon our senses. പ്രകൃതിയുടെ മനോഹാരിത നമ്മുടെ ഇന്ദ്രിയങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടല്ലേ. ദ നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് ഈസ് എലൈവ്, മൂവിംഗ് ആൻഡ് റീപ്രൊഡക്റ്റീവ്. പ്രകൃതി ഇത്ര മനോഹരമാകാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ നിങ്ങൾക്കറിയാമോ? ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് എലൈവ്, മൂവിംഗ് ആൻഡ് റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രകൃതിയിൽ ചലനമുണ്ട്, ജീവനുണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട്? പ്രത്യുൽപാദനവും ഉണ്ട്. ചിൽഡ്രൻ, ലെറ്റ് അസ് സ്റ്റാർട്ട് അവർ ലെസൺ. നമുക്ക് നമ്മുടെ പാഠം തുടങ്ങിയാലോ. എന്താണ് കവിതയല്ലേ? ടീച്ചർ മുമ്പ് പറഞ്ഞിരുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു കവിതയാണ്. ഇതിനെ പറ്റിയുള്ള കവിതയാണ്. ഇതിനെ പറ്റിയുള്ള പ്രകൃതിയെ കുറിച്ചുള്ള അല്ലേ. ദ നെയിം ഓഫ്
our poem is The Echoing Green. എന്താണ് The Echoing Green? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. നമ്മുടെ പാഠത്തിന്റെ പേരെന്താ? The Echoing Green. The Echoing Green എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാമോ നിങ്ങൾക്ക്? The Echoing Green എന്ന് പറഞ്ഞാലേ പ്രതിധ്വനിക്കുന്ന പ്രകൃതി എന്നാണ് കേട്ടോ. ടീച്ചറിന്റെ കൂടെ എല്ലാവരും ഒന്നുകൂടെ പറയാമോ? എന്താണ്? ദി എക്കോയിങ് ഗ്രീൻ. എക്കോയിങ് ഗ്രീൻ എന്നതിൽ രണ്ട് വാക്കുകളുണ്ടല്ലേ, ഏതൊക്കെയാണ്? എക്കോയിങ് ഗ്രീൻ. എക്കോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയാമോ എക്കോയിങ് എന്ന് പറഞ്ഞാൽ? അറിയില്ലേ, എങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. എക്കോയിങ് എന്ന് പറഞ്ഞാലേ പ്രതിധ്വനി എന്നാണ് കേട്ടോ. ഈ പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. പ്രതിധ്വനി എന്ന് പറഞ്ഞാലേ നമ്മളൊരു കാര്യം പറയുമ്പോളെ അത് അതേപടി തന്നെ തിരിച്ചു കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. ഒരു പ്രതിധ്വനി അല്ലെങ്കിൽ ഒരു എക്കോ ശബ്ദം എങ്ങനെയാണ് നമുക്ക് കേട്ടു നോക്കിയാലോ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും അറിയാവല്ലേ, ഗ്രീൻ എന്ന് പറഞ്ഞാല് പച്ച നിറമാണ്. ഈ കവിതയിൽ ഗ്രീന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയെയാണ് കേട്ടോ. നേച്ചർ റിയാക്ഷൻ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ അവർ ആറ്റിറ്റ്യൂഡ്സ്. പ്രകൃതിയോട് നമ്മുടെ സമീപനം എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും പ്രകൃതി നമ്മളോടും ചെയ്യുക. പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെയും സ്നേഹിക്കും. ദ്രോഹിച്ചാലോ എന്ത് ചെയ്യും? പ്രകൃതി നമ്മളോടും അങ്ങനെ തന്നെ ചെയ്യുമല്ലേ. സോ വി മസ്റ്റ് ലവ് അവർ നേച്ചർ. നമ്മൾ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കണം. എല്ലാവരും റെഡിയല്ലേ? ദ പോയം എക്കോയിങ് ഗ്രീൻ റിട്ടൺ ബൈ ദ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് വില്യം ബ്ലെയ്ക്ക്. ഹി വാസ് ഓൾസോ എ പെയിന്റർ. ഹി ഡിഡ് ലോട്ട് ഓഫ് വർക്ക്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. ദ എക്കോയിങ് ഗ്രീൻ അപ്പിയേഴ്സ് ഇൻ ഹിസ് സോങ്സ് ഓഫ് ഇന്നസെൻസ്. ഈ കവിത എഴുതിയത് പ്രശസ്ത കവിയും ചിത്രകാരനുമായ വില്യം ബ്ലെയ്ക്ക് ആണ്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ധാരാളം രചനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ദ സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയുടെ പാട്ടുകളും സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ പാട്ടുകളുമാണ്. ദ എക്കോയിങ് ഗ്രീൻ എന്ന കവിത എടുത്തിരിക്കുന്നത് ദ സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന കൃതിയിൽ നിന്നാണ്. ഷാൽ വി സ്റ്റാർട്ട്? നമുക്ക് തുടങ്ങിയാലോ. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ ടീച്ചറേ, കവിത മൊത്തമായി ഒന്ന് പാടിത്തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ദ എക്കോയിങ് ഗ്രീൻ. ദ സൺ ഡസ് എറൈസ് ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്. ദ മേരി ബെൽസ് റിംഗ് ടു വെൽക്കം ദ സ്പ്രിംഗ്. ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ് ദ ബേഡ്സ് ഓഫ് ദി ബുഷ്. സിംഗ് ലൗഡർ എറൗണ്ട് ടു ദ ബെൽസ് ചിയർഫുൾ സൗണ്ട്. മൈ ലോഡ് സ്പോർട്സ് ഷാൽ ബി സീൻ ഓൺ ദ എക്കോയിങ് ഗ്രീൻ. ആദ്യത്തെ നാല് വരി ടീച്ചർ പറഞ്ഞു തരാം. ദ സൺ ഡസ് എറൈസ് ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്. ദ മെറി ബെൽസ് റിംഗ് ടു വെൽക്കം ദ സ്പ്രിംഗ്. ഈ വരികളിൽ കുറച്ച് വാക്കുകളുണ്ടല്ലേ, നിങ്ങൾക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വാക്കുകളുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അതിനുശേഷം ടീച്ചറ് ഈ വരികളുടെ ആശയം പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആദ്യത്തെ വാക്ക് എറൈസ്. എറൈസ് എന്നാൽ ഉദിക്കുക. ദ സൺ ഡസ് എറൈസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നു. എറൈസ് എന്ന വാക്ക് എങ്ങനെ എഴുതുന്നത്? എ ആർ ഐ എസ് ഇ, എറൈസ്. അടുത്ത വാക്ക് ഹാപ്പി. ഹാപ്പി എന്നാൽ എന്താണ്? സന്തോഷം അല്ലേ. എല്ലാവർക്കും സന്തോഷമാണോ? അറിയൂ ഹാപ്പി. യെസ്, ഹാപ്പി എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുന്നത്? എച്ച് എ പി പി വൈ,
ഹാപ്പി. അടുത്ത വാക്ക് സ്പ്രിംഗ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തകാലം. വസന്തകാലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ധാരാളം പൂക്കൾ വിരിയുന്ന കാലഘട്ടം. സ്പ്രിംഗ് എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുന്നത്? SPRING. സ്പ്രിംഗ്. ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായല്ലോ. എങ്കിൽ ഈ വരികളുടെ ആശയം നമുക്ക് നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? ദ സൺ ഡസ് എറൈസ് ആൻഡ് മേ ഹാപ്പി ദ സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ ഉദിക്കുമ്പോൾ ആകാശം സന്തോഷിക്കുന്നു. ദ മെറി വെൽ സ്പ്രിംഗ് ടു വെൽക്കം ദ സ്പ്രിംഗ് സന്തോഷത്തിന്റെ മണിനാദം മുഴങ്ങുന്നു. എന്തിനുവേണ്ടിയാ? ഇതിനുവേണ്ടിയാ വസന്തകാലത്തെ വരവേൽക്കുവാൻ. അടുത്ത നാല് വരിയും കൂടി കേട്ടാലോ. എല്ലാവരും റെഡിയാണോ? ഓക്കെ. ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ് ദ ബേർഡ്സ് ഓഫ് ദി ബുഷ് സിംഗ് ലൗഡർ എറൗണ്ട് ടു ദ ബെൽസ് ചിയർഫുൾ സൗണ്ട് മൈ ലോഡ് സ്പോട്സ് ഷാൽ ബി സീൻ ഓൺ ദ എക്കോയിങ് ഗ്രീൻ. ബാക്കി നാല് വരികൾ കൂടി കേട്ടല്ലേ. അതിലെ പുതിയ വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഒന്നാമത്തെ വാക്ക് സ്കൈലാർക്ക്. സ്കൈലാർക്ക് എന്ന് പറഞ്ഞാൽ വാനമ്പാടി. സ്കൈലാർക്ക് എങ്ങനെയാണ് എഴുതുന്നത്? SKYLARK. സ്കൈലാർക്ക്. വാനമ്പാടി എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. അടുത്ത വാക്ക് ത്രഷ്. ത്രഷ് എന്ന് പറഞ്ഞാൽ കുഞ്ഞി കുരുവി. ത്രഷ് എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുന്നത്? THRUSH. ത്രഷ്. അടുത്ത വാക്ക് ബുഷ്. ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. ബുഷ് എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുന്നത്? BUSH. ബുഷ്. അടുത്ത വാക്ക് ചിയർഫുൾ. ചിയർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹമുള്ള. ചിയർഫുൾ എന്ന വാക്ക് എങ്ങനെയാണ് എഴുതുന്നത്? CHEERFUL. ചിയർഫുൾ. ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലേ എല്ലാവർക്കും? നമുക്ക് ഈ വരികളുടെ ആശയം ഒന്ന് നോക്കിയാലോ. ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ് ദ ബേർഡ്സ് ഓഫ് ദി ബുഷ് സിംഗ് ലൗഡർ എറൗണ്ട് ടു ദ ബെൽസ് ചിയർഫുൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാനമ്പാടികളും ചെറിയ കുരുവികളും കുറ്റിച്ചെടികളിലിടയിൽ പറന്നു നടക്കുന്ന പക്ഷികളും സന്തോഷത്തിന്റെ മണിനാദത്തോടൊപ്പം ഉറക്കെ പാടുന്നു. വൈൽ അവർ സ്പോർട്സ് ഷാൻ ബി സീൻ ഓൺ ദ എക്കോയിങ് ഗ്രീൻ. ഇതോടൊപ്പം തന്നെ, അതായത് ഈ പ്രകൃതിയിൽ മുഴങ്ങുന്ന ഈ ശബ്ദങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ കളികളും തുടങ്ങി. ഈ വരികളുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസിലെ വരികളുടെ ആശയം മൊത്തത്തിലൊന്ന് നോക്കിയാലോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആകാശം സന്തോഷിക്കുന്നു. വസന്തകാലത്തെ വരവേൽക്കുവാൻ സന്തോഷത്തിന്റെ മണിനാദം മുഴങ്ങുന്നു. വാനമ്പാടികളും ചെറിയ പക്ഷികളും കുറ്റിച്ചെടികൾക്കിടയിലൂടെ പറന്നു നടക്കുന്ന കുഞ്ഞി കുരുവികളും സന്തോഷത്തിന്റെ മണിനാദത്തോടൊപ്പം ഉറക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കളികളും തുടങ്ങി എന്നാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസില് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ ഈ വരികളിലെ ആശയവും അർത്ഥവും ഒക്കെ? എല്ലാവരും ഒന്നുകൂടി വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കളെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും കൂട്ടിയൊക്കെ ഈ കവിത ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കവിത പാടാൻ സാധിച്ചുവെന്ന് ടീച്ചർ വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ട് രണ്ട് ആക്ടിവിറ്റീസ് ചെയ്താലോ. എല്ലാവരും റെഡിയാണോ? ഓക്കെ. ഒന്നാമത്തെ ആക്ടിവിറ്റി, വാട്ട് ആർ ദ സൗണ്ട്സ് ദാറ്റ് മേക്ക് ദ നേച്ചർ ചിയർഫുൾ? പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ
ഫസ്റ്റ് സ്റ്റാൻസ എന്താണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് പ്രകൃതിയെ സന്തോഷിപ്പിക്കുന്ന ചില ശബ്ദങ്ങളെ പറ്റി ഈ സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുണ്ട് അവ കണ്ടെത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക എല്ലാവരും എഴുതുവല്ലേ ഓക്കെ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്താലോ എല്ലാവരും റെഡിയാണോ റെഡി അല്ലേ എങ്കിൽ നമ്മൾ പഠിച്ച ഈ പാഠഭാഗത്തെ രണ്ട് വരികൾ ടീച്ചർ പാടാൻ പോവുകയാണ് ഈ വരികളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഓക്കെ ടീച്ചർ പാടാൻ പോവുകയാണ് ദ ബേർഡ്സ് ഓഫ് ദി ബുഷ് രണ്ടാമത്തെ വരി അവർ സ്പോർട്സ് ഷാൽ ബി സീൻ ഇനി നിങ്ങൾ പറഞ്ഞേ ഈ വരികളിൽ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയോ തോന്നിയിട്ടുണ്ടല്ലേ ഈ കവിതയുടെ വരികളിൽ ഒരേ ശബ്ദത്തിലുള്ള വാക്കുകൾ ആവർത്തിച്ചു വരുന്നതായി കാണാം ദ ബേർഡ്സ് ഓഫ് ദി ബുഷ് ഇതില് ബേർഡ്സ് ബുഷ് എന്നീ വാക്കുകൾ ആവർത്തിച്ചു വരുന്നുണ്ട് ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഒരേ ശബ്ദത്തിലുള്ള വ്യഞ്ജനാക്ഷരങ്ങളെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത് എന്താണ് ആ വാക്ക് അലിട്രേഷൻ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ അലിട്രേഷൻ എന്ന് പറഞ്ഞാല് ശബ്ദാവർത്തനം ടീച്ചർ പാടിയ രണ്ടാമത്തെ വരിയും നമുക്ക് നോക്കിയാലോ ഏതാ വരികള് അവർ സ്പോർട്സ് ഷാൽ ബി സീൻ ഇതിലേതാ അലിട്രേഷൻ വേർഡ്സ് കണ്ടുപിടിക്കാമോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാന്നോ നല്ല കുട്ടികളാണല്ലോ എല്ലാരും എല്ലാരും കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചെന്നോ ആ എങ്കിൽ നമുക്ക് അതിലെ അലിട്രേഷൻ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ടീച്ചർ പറയാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുമല്ലോ അല്ലേ ഏതൊക്കെയാണ് അവർ സ്പോർട്സ് ഷാൽ ബി സീൻ ഒന്നാമത്തെ അലിട്രേഷൻ വേർഡ്സ് സ്പോർട്സ് അടുത്തത് ഷാൽ അടുത്തത് സീൻ എല്ലാവരും കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ വെരി ഗുഡ് ഇതുപോലുള്ള അലിട്രേഷൻ ചെയ്യുന്നതിനായി മറ്റൊരു ആക്ടിവിറ്റി നമുക്ക് നോക്കിയാലോ എല്ലാവരും റെഡിയാണോ റെഡി അല്ലേ എങ്കിൽ ടീച്ചർ നാലുപേരും കവിത തരാൻ പോവുകയാണ് നിങ്ങളുടെ പാഠപുസ്തകം എടുത്തേ എടുത്തോ എല്ലാവരും പേജ് നമ്പർ 23 എടുക്കുക അതിന്റെ തുടക്കത്തില് നാലുപേരും കവിത കൊടുത്തിട്ടുണ്ട് ടീച്ചർ അത് വായിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ The cement sam and search the sea. Special seashells hid beneath the sand. Children, cats, small creatures and set them free. Screaming, splashing and skipping to the land. നിങ്ങൾ ഈ വരികൾ ശ്രദ്ധിച്ചുവല്ലോ ഈ വരികളിലെ അലിട്രേഷൻ കണ്ടെത്തിയതിന് ശേഷം അത് നോട്ട് ബുക്കിൽ കുറിച്ച് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഇടാൻ ശ്രമിക്കുമല്ലോ എല്ലാവരും ഓക്കെ കുട്ടികളെ ദ എക്കോയിങ് ഗ്രീൻ എന്ന കവിതയുടെ ഫസ്റ്റ് സ്റ്റാൻസ പഠിച്ചല്ലേ ഇതിലെ പുതിയ വാക്കുകളും ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായത് ടീച്ചർ വിചാരിക്കുന്നു ടീച്ചർ തന്ന രണ്ട് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇടുമല്ലോ ഈ കവിതയുടെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ